നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്? വേൾഡ് കപ്പിനിടക്ക് താരത്തിന് പരിക്കേറ്റിരുന്നു. പിന്നീട് ഗ്രൂപ്പ് സ്റ്റേജിലെ ചില മത്സരങ്ങൾ നഷ്ടമായി. നോക്കൌട്ട് സ്റ്റേജിൽ അദ്ദേഹം മടങ്ങിയെത്തി. അപ്പോഴും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ പി എസ് സിയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നു. ഇന്ന് പി എസ് സിക്ക് ലീഗ് വണ്ണിൽ മത്സരമുണ്ട്. ആ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് നെയ്മർ ജൂനിയറെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, നെയ്മർക്ക് പരിക്ക് പറ്റി, അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പരിക്കുണ്ടായിരുന്നു, നമ്മളെല്ലാം അത് കണ്ടതാണ്. അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങൾ വേൾഡ് കപ്പിൽ കളിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം തിരികെ വരികയും ചെയ്തു. ആ തിരികെ വന്ന ഘട്ടത്തിൽ ആദ്യ മത്സരം അദ്ദേഹം സ്ലോ പേസിലാണ് കളിച്ചത്. പക്ഷേ സെക്കൻഡ് മാച്ചിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് നടത്തി. ഒരു ഗ്രേറ്റ് ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അതിനുശേഷം ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. അതിനർത്ഥം അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരു 12 ദിവസത്തെയൊക്കെ അവധി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ബ്രസീലിൽ തൻ്റെ എൻ്റയർ മെഡിക്കൽ ടീമിനെയും കൊണ്ടാണ് സ്റ്റേ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആംഗിളിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. December 22 അദ്ദേഹം ഇവിടെ പാരീസിൽ മടങ്ങിയെത്തിയ സമയത്ത് ആദ്യം അദ്ദേഹം ഇൻഡോറിൽ വർക്ക് ചെയ്തു, പിന്നെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം ഔട്ട്ഡോറിൽ വർക്ക് ചെയ്തു. നോർമലായിട്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തി. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. നെയ്മർ ഇപ്പോൾ ഫിസിക്കലി ഓക്കെ ആണ്. അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പ്രശ്നങ്ങളൊന്നുമില്ല. മെൻ്റൽ ലെവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെയ്മർ എത്രയും പെട്ടെന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ് എന്നുകൂടി ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനാണ്. മെൻ്റലി അദ്ദേഹം കളിക്കാൻ വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം.